ഹലോ ഗൈസ്, എല്ലാവർക്കും ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ആ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരു ജൂത സിനഗോഗ്. പണ്ടാലത്തെ ജൂതന്മാരില്ലേ, അവരൊരു സിനഗോഗ് എന്നൊക്കെ പറയാം. അത് അവിടേക്കാണ് നമ്മൾ പോകണേ. അപ്പോൾ മാളയുടെ ഹൃദയഭാഗത്ത് തന്നെയായിട്ട് ടൗണിലായിട്ട് തന്നെയാണ് നമ്മുടെ സിനഗോഗ് വരുന്നത്. നമുക്ക് അവിടേക്ക് പോയാലും അത് കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു സിനഗോഗാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു 1 കിലോമീറ്ററിന് താഴെ ദൂരം ആ സിനഗോഗയ്ക്ക് ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് റിനോവേറ്റ് ചെയ്തൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പോയി കണ്ടാലോ. ഇതിൻ്റെ വീഡിയോസ് കാട്ടണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഴയ ഇതിൻ്റെ തന്നെ പഴയ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ ഓരോ പറയുമ്പോഴൊക്കെ. അപ്പോൾ ഈ എന്തിട്ട ഫോട്ടോയുടെ ഉടമസ്ഥരായിരിക്കും ഈ വീഡിയോ ആണെങ്കിൽ ദയവേത് കോപ്പിറൈറ്റ് ഒന്നും തരരുത്. നിങ്ങൾ അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ ഐഡിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ ആ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരും കോപ്പിറൈറ്റ് തരരുത് ദയവേത്. ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മാത്രം കാണാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഓരോ ചോദിച്ചറിഞ്ഞും ഇതിലത്തൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണേ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഏകദേശം ഒരു ചരിത്രം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. പിന്നെ ഈ ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത സൈറ്റുകളുടെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക ഇതിനെ പറ്റിയൊക്കെ അറിയാനായിട്ട്. പിന്നെ ഈ സ്ഥലങ്ങളുടെയും ഈ ജൂത സിനഗോഗിൻ്റെയും സിനിത്തേരിയുടെയും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആരെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ തികച്ചും ഈ ഒരു ഇത് കാട്ടിത്തരാൻ വേണ്ടിയാണ്. വേറെ രീതിയിലൊന്നും നിങ്ങൾ ഈ വീഡിയോ എടുക്കരുത് ഒരു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ ഇട്ട് വിട്ടാലോ, ഒട്ട് സമയം കളയാതെ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോയിൽ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും കാട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഫോട്ടോസാണ്. അപ്പോൾ ഗൈസ്, ഇത് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ എടുത്തതിൻ്റെ ആസ്പദമാക്കിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചരിത്രത്തെ പറ്റിയൊന്ന് കേട്ടിട്ട് വരാം. ഇന്ത്യയിലെ കേരള സംസ്ഥാനമായ കൊച്ചിക്കടുത്തുള്ള മാളയിൽ ജൂതന്മാർക്ക് വളരെ നീണ്ട ചരിത്രമുണ്ട്. ക്രിസ്തുവിൻ്റെ കാലത്തിന് മുൻപ് ഒരു പ്രധാന വ്യാപാര ജില്ലയായിരുന്നതിനാൽ 72 സെഞ്ചുറിയിൽ തന്നെ യഹൂദന്മാർ കച്ചവടത്തിനും താമസത്തിനുമായി മാളയിലേക്ക് കുടിയേറിയതായി ചിലർ വിശ്വസിക്കുന്നു. മാള എന്ന പേര് ഉത്ഭവിച്ചത് അഭയകേന്ദ്രം എന്ന അർത്ഥമുള്ള മാൽ അഹ എന്ന ഹീബ്രു വാക്കിൽ നിന്നായിരിക്കാം. സിനഗോഗിനായി ഉപയോഗിച്ച മരം 1000 സെഞ്ചുറിയിൽ ക്രുങ്നൂർ രാജാവ് ജോസഫ് റബ്ബാൻ ദാനം ചെയ്തതായി സൂചിപ്പിക്കുന്നു. ഒരു പുരാതന ജൂത മലയാളം നാടോടി ഗാനമുണ്ട്. വ്യക്തമായും 11-ാം നൂറ്റാണ്ടിൽ യഥാർത്ഥ സിനഗോഗ് വ്യക്തമാക്കാത്ത കാരണങ്ങളാൽ പൊളിച്ചു മാറ്റി. 1400ൽ ഒരു പുതിയ കെട്ടിടം പണിതു. പിന്നീട് 1792 നവീകരിച്ചു. ഈ ചരിത്രം 1817 തുടക്കത്തിൽ കൊച്ചിയിൽ നിലയുറപ്പിച്ചു. മിഷണറി റവറർ ഫാദർ തോമസ് ഡോസണുമായി വൈരുദ്ധ്യത്തിലാണ്. 1780 തുടക്കത്തിൽ നടന്ന 2-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ തുടർന്ന് ഡോസൺ മാള സിനഗോഗ് സന്ദർശിക്കുകയും അത് ഇപ്പോഴും തകർന്ന നിലയമാണെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. 25 വർഷത്തെ നിരീക്ഷണത്തിന് ശേഷവും സിനഗോഗ് പുതുക്കി പണിയുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മിഷണറി ഡോസൺ പറയുന്നു. മറ്റ് സ്രോതസ്സുകൾ മാള സിനഗോഗിൻ്റെ പ്രാരംഭ കെട്ടിടം 1597 കണക്കാക്കുന്നു. കേരള ജൂതന്മാരെ പോർച്ചുഗീസുകാർ ക്രങ്കനൂറിൽ നിന്ന് തുരത്തിയതിന് ശേഷം ഇത് മുൻ ചരിത്രങ്ങളേക്കാൾ വളരെ വൈകിയാണ്. അതിൻ്റെ മുൻകാല ചരിത്രത്തിൻ്റെ ഏത് പതിപ്പ് ശരിയാണെങ്കിലും 1909 സിനഗോഗ് യഥാർത്ഥ അടിത്തറയിൽ നവീകരിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്തു. ഏത് വിധേനയും സിനഗോഗ് നിർമ്മിക്കുകയും നവീകരിക്കുകയും കാലക്രമേണ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഹീബ്രുവിലും മലയാളത്തിലും ലിഖിതങ്ങളുള്ള ഒരു മരം കൊത്തുപണിയുണ്ട്. ബാൽക്കണി ഫ്രെയിംസിനൊപ്പം സ്ഥിതി ചെയ്യുന്നു. നിലവിലുള്ള സിനഗോഗ് കെട്ടിടം 1909 ബ്രീസ് വേയും കവാടവും പഴയതായി തോന്നുന്നു. ഇവ പഴയ കാലഘട്ടത്തിൽ നിന്ന് നിലനിന്നിരുന്നാൻ സാധ്യതയുണ്ട്. നഗരമധ്യത്തിൽ ഒരു പ്രമുഖ സ്ഥാനത്താണ് മാള സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രധാന പാത ഗേറ്റ് ഹൗസിൽ അവസാനിച്ചു യഹൂദ സെമിത്തേരിയിലേക്ക് നയിക്കുന്നു.
അതൊരു ചെറിയ ഡ്രൈവ് അകലെയാണ്. 1985 മുതൽ മാള നഗരത്തിൽ ജൂതന്മാരും താമസിച്ചിട്ടില്ല. അപ്പോഴാണ് സിനഗോഗ് അടച്ചത്. 1954 December 20 മാളയിൽ ജൂത സമുദായത്തിലെ 300 അംഗങ്ങൾ കൂട്ടത്തോടെ ഇസ്രായേലിലേക്ക് നീങ്ങി. സിനഗോഗിൻ്റെ നിയന്ത്രണം പ്രാദേശിക മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുക്കുകയും അത് പരിപാലിക്കുകയും ഒരു അറവശാലയായോ പ്രാർത്ഥനാലയമായോ ഉപയോഗിക്കില്ല. സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമുദായികവുമായ ചടങ്ങുകൾക്ക് വേദിയായി ഈ കെട്ടിടം പുനർരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഫർണിച്ചറുകളും മതപരമായ പുരാവസ്തുക്കളും നഷ്ടപ്പെട്ടു. സിനഗോഗ് ഒരു ഗേറ്റ് ഹൗസ് ഉള്ള 2 നിലകളുള്ള ഒരു ഘടനയാണ്. അത് താഴെ സാമുദായിക ഇടങ്ങളിലും മുകളിലത്തെ നില ഒരു ജൂത സ്കൂളും ഉള്ള ഒരു ഫോയറായി പ്രവർത്തിച്ചു. ഇത് സിനഗോഗുമായി ഒരു മൂടിയ ബ്രീസ്വേ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ സിനഗോഗുകളിൽ പരമ്പരാഗതമായി മാള സിനഗോഗിൽ ഇരുണ്ടതും ടീൽ മരവും ഉള്ള ഒരു ആഴം കുറഞ്ഞ തടി ബാൽക്കണിയുണ്ട്. അത് 2 നിലകളുള്ള പ്രധാന മുറിയെ അവഗണിക്കുന്നു. താഴത്തെ നിലയിൽ മഞ്ഞ നിറവും മുകളിലത്തെ നിലയിൽ വെള്ള നിറവുമാണ്. മുകളിൽ 3 പരമ്പരാഗത ജനലുകൾ, കെട്ടിടത്തിൻ്റെ കോണുകൾ കല്ല്, ഇഷ്ടിക എന്നിവ മുകളിൽ പ്ലാസ്റ്റർ ചെയ്ത നിലയിലാണ്. 2 നിലകളുള്ള സ്ത്രീകളുടെ ഗ്യാലറി പൂജാമുറിയുടെ പടിഞ്ഞാറേ അറ്റത്ത് മുകൾ നിലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇരുണ്ടതും ടീൽ മരവും കൊണ്ട് നിർമ്മിച്ച ബാലസ്ട്രേഡുകൾ അവതരിപ്പിക്കുന്നു. വന്യജീവി സങ്കേതത്തിനകത്ത് നിന്ന് കോണിപ്പടികളിലൂടെയാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് ഇന്റീരിയർ ചുവരുകളുടെ താഴത്തെ പകുതിയിൽ ടെറക്കോട്ടയും മുകളിലെ വെള്ളയും പാളികളുള്ളതും ഷട്ടർ ചെയ്തതുമായ ജനലുകൾ ടീൽ ബ്ലൂ സീലിംഗ്, ടീൽ വുഡ് വർക്ക് എന്നിവ ഉപയോഗിച്ച് വരച്ചിരിക്കുന്നു. വന്യജീവി സങ്കേതം ഇപ്പോൾ ശൂന്യമാണ്. എന്നാൽ ഒരിക്കൽ ഒരു ശില അടിത്തറയിൽ ഒരു മധ്യ ബീം നിർമ്മിക്കുകയും കിഴക്കൻ ഭിത്തിയിൽ ആരോൺ കോഡ്ഷ് സ്ഥിതി ചെയ്യുകയും ചെയ്തു. ഇത് കേരളത്തിലെ മറ്റ് സിനഗോഗുകൾക്ക് സമാനമായതും AD 1000 നിർമ്മിക്കപ്പെട്ട എന്ന് കരുതപ്പെടുന്ന ഈ സിനഗോഗിൽ 2 നിലകളുള്ള പടിപ്പുര, ബ്രീസ്വേ, ഉയരമുള്ള പ്രാർത്ഥനാ ഹാൾ തുടങ്ങിയവ ഉൾപ്പെട്ടിരിക്കുന്നു. 1955 ജൂത സമൂഹം ഇസ്രായേലിലേക്ക് കുടിയേറിയതിനു ശേഷം പടിപ്പുരയ്ക്ക് മുകളിലുള്ള ചില ഭാഗങ്ങൾക്ക് കൂട്ടിച്ചേർക്കലുകളുണ്ടായി. മുസ്ലിസ് പൈതൃകം പദ്ധതിയുടെ പുനരുദ്ധാരണ സംവരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സിനഗോഗിലെ അനുയോജ്യമല്ലാത്ത കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കി ഒരു സ്മാരകമായി സംരക്ഷിക്കുന്നു. കേരളത്തിലെ ജൂത സിനഗോഗുകളുമായി ബന്ധപ്പെട്ട് ജൂത ശ്മശാനങ്ങളുണ്ടായിരുന്നു. ശവക്കല്ലറകൾ സംരക്ഷിക്കപ്പെടണമെന്നും മരിച്ചവർ പുനരുദ്ധാന ദിവസം വരെ സെമിത്തേരിയിൽ വിശ്രമിക്കുമെന്നും യഹൂദർ വിശ്വസിക്കുന്നു. 50 കുടുംബാംഗങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള എസേക്കൽ റഹാബിയുടെ ഹീബ്രുവിൽ എഴുതപ്പെട്ട കത്തിൽ മാളയിലെ ജൂത കുടിയേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 ഏക്കർ വരുന്ന ശ്മശാനത്തിൽ നിലവിൽ 3 ശവകുടീരങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മുസ്ലിസ് പൈതൃക പദ്ധതി അതിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്മശാനം സംരക്ഷിച്ച് നിലനിർത്തി പോകുന്നു. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ക്ഷമിക്കുക. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അവിടെ പോയി വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായി നമ്മുടെ വീഡിയോ, ഈ സിനഗോഗിൻ്റെ ഇതുകളൊക്കെ എങ്ങനെയുണ്ടായി? നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിടുക. ഇവിടെ ആരെങ്കിലും പോയിട്ട് പോയ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ കയറിയതിൻ്റെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ സാധാരണ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാളയിൽ ഇതുപോലത്തെ ഓരോ പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സിനഗോഗ് എന്ന് പറയുന്നത്, ജൂത. അപ്പോൾ ഇത് കറക്റ്റ് മാളയിൽ തന്നെയാണ്. ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വേണ്ടിയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. ബൈ.